നമസ്കാരം. ഈ നമ്മൾ വഴിയിലൂടെയൊക്കെ ബസ്സിലൊക്കെ പോകുമ്പോൾ ചില വെയിറ്റിംഗ് ഷെഡുകളൊക്കെ കാണാം. അതായത് ഇന്ന പ്രദേശത്തെ എം എൽ എയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കെട്ടിടം, അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ എഴുതും. ഏത് വർഷം പണി തുടങ്ങി, ഏത് വർഷം പണി പൂർത്തിയായി, എത്ര ലക്ഷം രൂപ അടങ്കൽ തുക അതിന്റെ ചെലവായി എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ മഞ്ഞ ബോർഡിൽ കറുത്ത അക്ഷരത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. ഇത് കണ്ടാൽ തോന്നും എം എൽ എയുടെയോ മന്ത്രിയുടെയോ ഒക്കെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം ഉപയോഗിച്ചാണ് ഇത് പണിതതെന്ന്. ഇത് കണ്ടിട്ട് നമ്മൾ കണ്ണു മഞ്ഞളിക്കുകയോ നമ്മൾ അഭിമാനം കൊള്ളുകയോ ഒന്നും വേണ്ട. ഇതൊക്കെ സാധാരണ മനുഷ്യരായ നമ്മൾ നികുതി പണം കൊടുക്കുന്നതിൽ നിന്ന് എടുക്കുന്ന പണമാണ്. അല്ലാതെ എം എൽ എയുടെയും മന്ത്രിയുടെയും ഒന്നും കുടുംബസ്വത്ത് വിറ്റ പണം കൊണ്ട് നമുക്ക് വെയിറ്റിംഗ് ഷെഡോ അല്ലെങ്കിൽ മറ്റ് കാത്തിരിപ്പ് കേന്ദ്രങ്ങളോ ഒന്നും കെട്ടിത്തരുന്നതല്ല എന്നുള്ള ബോധ്യം നമ്മുടെ സമൂഹത്തിലെ ചിലർക്കെങ്കിലുമൊക്കെ ഉണ്ട്. പക്ഷേ ചിലരൊക്കെ പറയുന്നത് ഇതിപ്പോൾ ഇന്ന എം എൽ എയുടെ ഇന്ന മേഖലാ വികസന ഫണ്ട് പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് കെട്ടിയ കെട്ടിടം അത് സ്കൂളുകളിലുണ്ട്, ചില ബസ്സുകളിൽ, ഇപ്പോൾ ആംബുലൻസുകളിൽ, മെഡിക്കൽ കോളേജിലെ ചില ആംബുലൻസുകളിൽ പോലും കാണാം. ഇന്ന എം പിയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ ആംബുലൻസ് എന്താണ്, എം പി വീട്ടിൽ നിന്ന് കൊണ്ട കൊടുത്തതാണ്, ഒന്നുമല്ല, സാധാരണ ജനങ്ങളുടെ ഫണ്ട്. ഇതിപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന ഒരു സ്കൂൾ കെട്ടിടത്തിന്റെ സ്റ്റേജാണ്. ഇപ്പോൾ സ്കൂളുകളൊന്നും തുറക്കുന്നില്ല, സ്റ്റേജുകൾ ഉടൻ ഏതായാലും ഉണർന്ന് പ്രവർത്തിക്കും എന്നൊന്നും തോന്നുന്നില്ല. തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിലെ ഒരു സ്റ്റേജാണ് ഇപ്പോൾ സംസാര വിഷയമായിരിക്കുന്നത്. സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ ട്രോളുകളായി ഇത് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. വേറെ ആരുമല്ല നമ്മുടെ കഥാനായകൻ, നമ്മുടെ സഹകരണ ദേവസ്വം മന്ത്രി ശ്രീ കടകംപള്ളി സുരേന്ദ്രനാണ്. നമുക്ക് ആ ട്രോളുകളുമായി ബന്ധപ്പെട്ട, ഈ സ്കൂൾ കെട്ടിടത്തിന്റെ സ്റ്റേജുമായി ബന്ധപ്പെട്ട വാർത്തയും വിശദാംശങ്ങളും വെറുതെ ഒന്ന് നോക്കാം. സ്വന്തം മണ്ഡലത്തിലെ ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്ത ഓപ്പൺ സ്റ്റേജാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഒക്ടോബർ 12-നാണ്, അതായത് മിനിഞ്ഞാന്നാണ്, മന്ത്രി തന്റെ എം എൽ എ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 35 ലക്ഷം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം നടത്തിയ വിവരം മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ജനങ്ങളെ അറിയിച്ചത്. നല്ല കാര്യം. ഓഡിറ്റോറിയം എന്ന് പറഞ്ഞെങ്കിലും ചിത്രം ഒരു ഓപ്പൺ സ്റ്റേജാണ്, ഒരു ഓഡിറ്റോറിയം ഒന്നുമല്ല. അതിപ്പോൾ ഓപ്പൺ സ്റ്റേജ്, ഓഡിറ്റോറിയം തമ്മിലുള്ള വ്യതിയാനം കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. കഴക്കൂട്ടം കുളത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ആ ഓപ്പൺ സ്റ്റേജിന്റെ ചിത്രം കണ്ടവരെല്ലാം ഞെട്ടി. കൂടിപ്പോയാൽ 5 അല്ലെങ്കിൽ 6 ലക്ഷം രൂപ ചെലവ് വരുന്ന ഒരു സാധാരണ ഒരു ഓപ്പൺ സ്റ്റേജ് ആ സ്കൂളിന്റെ മൈതാനത്ത് കെട്ടിയ ഒരു ഓപ്പൺ സ്റ്റേജാണ്. അത് 5 ഒന്നും വരില്ല, സാധാരണഗതിയിൽ വരില്ല. കണ്ടാൽ അറിയാം, ആ ചിത്രം കണ്ടാൽ പ്രേക്ഷകർക്ക് മനസ്സിലാവും. അതിന് 35 ലക്ഷം രൂപ മുടക്കി എന്നാണ് പറയുന്നത്. എന്താ കഥ അല്ലേ? സ്കൂൾ മുറ്റത്ത് ഉറപ്പുള്ള തറയിലാണ് ഓപ്പൺ സ്റ്റേജ് നിർമ്മിച്ചിരിക്കുന്നത്. 3 വശം ചുമരും മുകളിൽ കോൺക്രീറ്റുമാണ്, കോൺക്രീറ്റും ചെയ്തിട്ടുണ്ട്. സ്റ്റേജിനൊപ്പം ഡ്രസ്സിംഗ് റൂമും റെസ്റ്റ് റൂമും നിർമ്മിച്ചിട്ടുണ്ട്. കർട്ടനുകളൊക്കെ പിടിച്ചു കെട്ടാൻ 2-3 കമ്പികൾ വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വയറിങ്ങുകൾ പൂർത്തിയാക്കി പെയിന്റ് അടിച്ചു. പിന്നെ സ്റ്റേജിന്റെ മുകളിൽ സ്കൂളിന്റെ പേരിനേക്കാൾ വലുപ്പത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ എന്ന വലിയ തിളങ്ങുന്ന അക്ഷരത്തിൽ എഴുതി. മറ്റ് ഓപ്പൺ സ്റ്റേജുമായി നിർമ്മാണത്തിലോ പ്ലാനിലോ യാതൊരു വ്യത്യാസവും ഒന്നും ഇല്ലതാനും എന്നിട്ടും 35 ലക്ഷം രൂപ എങ്ങനെ ചിലവായി? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഈ സ്റ്റേജിന് ഇതൊക്കെയാണുള്ളത്. പിന്നെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന് വലുപ്പത്തിൽ എഴുതിയിട്ടുണ്ട്, അതിനെത്ര രൂപ ചിലവാവാനാണ്? ഒന്നുമില്ല. കൂടി വന്നാൽ 5 ലക്ഷം രൂപ, 4-5 ലക്ഷം രൂപ. അതിന് ഈ 35 ലക്ഷം രൂപ എങ്ങനെ വന്നു എന്നാണ് നാട്ടുകാരും സ്കൂൾ അധികൃതരും പൊതുജനങ്ങളും ചോദിക്കുന്നത്. സ്കൂൾ അധികൃതർ നേരിട്ട് ചോദിച്ചു എന്ന് നമുക്കറിയില്ല, അവർക്ക് ഒരു ഓപ്പൺ സ്റ്റേജ് കിട്ടിയതാണ്, അതുകൊണ്ട് അവർ ചിലപ്പോൾ മിണ്ടിയില്ലായിരിക്കാം. മന്ത്രിയുടെ പോസ്റ്റിന് താഴെ നിരവധി പേർ പ്രതിഷേധവുമായി എത്തി പരിഹാസത്തോടെ പ്രതികരിച്ചവരാണ് കൂടുതലും. എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് എന്നാൽ എം എൽ എയുടെ ആസ്തി വികസിപ്പിക്കുന്ന ഫണ്ട് എന്നാണ് അർത്ഥം, അതേ കടകംപള്ളിയും പറഞ്ഞുള്ളൂ എന്നാണ് ഒരു കമന്റ്. എം എൽ എയുടെ ആസ്തി, നമ്മുടെ നാടിന്റെ ആസ്തിയല്ല, അല്ലെങ്കിൽ ഈ സ്കൂളിന്റെ ആസ്തിയല്ല, എം എൽ എയുടെ ആസ്തി വർദ്ധിപ്പിക്കുന്ന ഫണ്ടാണ് ഈ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ട് എന്ന രീതിയിലുള്ള പരിഹാസ ശരങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കി 32 ലക്ഷം മുക്കിയതല്ലേ എന്ന് മറ്റൊരു പ്രതികരണം. അതുപോലെ തന്നെ 35 ലക്ഷം രൂപ മുക്കിയ സ്റ്റേജിന്റെ പേരാണോ കടകംപള്ളി സുരേന്ദ്രൻ? സ്റ്റേജിനൊരു പേരിട്ടു കടകംപള്ളി സുരേന്ദ്രൻ, കണ്ട അങ്ങനെയേ തോന്നും. സ്റ്റേജിനൊരു പേരിട്ടിരിക്കുന്നു മന്ത്രിയുടെ പേര്. കൈക്കൂലിയും വെട്ടിപ്പും ഉൾപ്പെടെയുള്ള തുക ഉൾപ്പെടുത്തി പോസ്റ്റിട്ട മന്ത്രിക്ക് അഭിനന്ദനങ്ങൾ തുടങ്ങി പ്രതികരണങ്ങൾ ഇങ്ങനെ നീണ്ടുപോവുകയാണ്. 4 തൂണിൽ ഷീറ്റിട്ട ബസ് സ്റ്റോപ്പ് നിർമ്മിക്കുന്നതിന് 5 ലക്ഷം വരെ ചെലവാക്കിയ നിരവധി സംഭവങ്ങൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചിരുന്നു. അതേ ചടങ്ങിൽ തന്നെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 20 ലക്ഷം ചെലവിൽ മിനി ഓഡിറ്റോറിയം ഒരു കെട്ടിടത്തിന് മുകളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. ശ്രീനാരായണ സ്മാരക ഹാൾ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. ഇതും കടകംപള്ളി സുരേന്ദ്രൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. ഒക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ ഈ 5 ലക്ഷം രൂപ മുടക്കിയ ഈ വെറും ഓപ്പൺ സ്റ്റേജിനെ ഓഡിറ്റോറിയമാക്കി മാറ്റുകയും വെറുതെ 35 ലക്ഷം രൂപ ഏത് കണക്കിൽ കൊള്ളിച്ചുകൊണ്ട് ഇത് പോസ്റ്റിട്ടു എന്നൊക്കെയാണ് ഇപ്പോൾ ചോദിക്കുന്നത്. എന്തൊക്കെയായാലും നല്ല കാര്യങ്ങൾ തന്നെ, ഇനിയും ഇത്തരം ഓപ്പൺ സ്റ്റേജുകൾ വരുമായിരിക്കും ഓഡിറ്റോറിയങ്ങൾ എന്ന പേരിൽ അല്ലേ, നമുക്കറിയില്ല. കാത്തിരുന്ന് കാണാം. വെബ് ഡെസ്ക്.